ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. പ്രത്യേകിച്ചൊരു വിഷയം പഠിക്കാൻ പുറപ്പെട്ടിട്ടില്ല. ഏറ്റവും പ്രാഥമിക തലത്തിൽ ധർമ്മം എന്നുള്ളതിനെ പരിചയപ്പെടുക ചെയ്തത്. എന്താണ് ധർമ്മം? സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഥമമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെ ആരംഭത്തിൽ ധർമ്മശബ്ദത്തെ നിർവചിച്ചത് ഏറ്റവും നല്ലൊരു നിർവചനം നമ്മൾ ശ്രദ്ധിച്ചു. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൻ്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയ ധർമ്മ നിർവചനം, അത് മുഴുവൻ ശ്രദ്ധിച്ചോന്ന് ഓർമ്മയില്ല. എന്തായാലും അവിടെ പറഞ്ഞു, ധർമ്മം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ താളമാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്തു നിർത്തുന്ന വ്യവസ്ഥയാണ്. ജഗത സ്ഥിതി കാരണം, അതാണ് ആദ്യം പറഞ്ഞത്. ഈ ജഗത്തിൻ്റെ, ലോകത്തിൻ്റെ ചലനാത്മകമായ സകലത്തിൻ്റെയും സ്ഥിതിക്ക്, നിലനിൽപ്പിന് കാരണമാണ്. ഇപ്പം ജഗത സ്ഥിതി കാരണം എന്ന് പറയുമ്പോൾ അവിടെ സൂക്ഷ്മമായിട്ട് മറ്റൊരു തത്വമുണ്ട്. നമ്മൾ ചിന്തിക്ക് വേണ്ടി പറയുകയാണ്, ജഗത്ത് എപ്പോഴും ചലനാത്മകമാണ്. ജഗത്ത് എന്നുള്ള ശബ്ദം തന്നെ ഉണ്ടാവുന്നത് ചലിക്കുന്നത് എന്നർത്ഥത്തിലാണ്. നമ്മൾ ഈ ലോകത്തെ ജഗത്തെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലോകങ്ങളെ ജഗത്തുക്കൾ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ലോകം എന്ന് പറയുമ്പോൾ, ജഗത്തെന്ന് പറയുമ്പോൾ, ഭുവനെന്ന് പറയുമ്പോൾ, വിശ്വം എന്ന് പറയുമ്പോൾ ഒക്കെ വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഇപ്പം വിശ്വം എന്ന് പറയുമ്പോൾ എല്ലാം എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക. ഭുവനെന്ന് പറയുമ്പോൾ എവിടെയാണോ ജീവജാലങ്ങളെല്ലാം ജനിക്കുന്നത് അത് എന്നാണ് മനസ്സിലാക്കുക. ലോകം എന്ന് പറയുമ്പോൾ അനുഭവിക്കപ്പെടുന്നത്, കാണപ്പെടുന്നത് എന്നാ മനസ്സിലാക്കുക. ഇപ്പം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വേൾഡായിരിക്കും, അതിൽ മാറ്റമില്ല. പക്ഷെ സമ്പന്നമാണ് സംസ്കൃതം. ഇവിടെ ഓരോ പ്രയോഗത്തിനും അതിൻ്റെ അർത്ഥഭേദങ്ങളുണ്ട്. അപ്പം ആ നിലയ്ക്ക് ജഗത്തെന്ന് പറയുമ്പോൾ ചലിക്കുന്നതെന്നാണ് അർത്ഥം. അപ്പം എന്താ ജഗത്തിൻ്റെ ചലനം? രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, ഒരണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ഡം വരെ എല്ലാം ചലിക്കുകയാണ്. നിശ്ചലമെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെയും ഉള്ളിൽ നിരന്തര ചലനമാണ്, അല്ലേ? ഇപ്പം ഇവിടെ ഇത് നിശ്ചലമാണ്, ഈ മേശ, ഈ ഒരു 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 സ്റ്റൂള് നിശ്ചലമാണെന്ന് നമ്മൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കസേര നിശ്ചലമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നിശ്ചലമെന്ന് നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന ഇതിനുള്ളിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര കോടി 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 കണക്കിന് ചലനങ്ങൾ നിരന്തരം നടക്കുകയാണ്, ഓരോ അണുകണത്തിനുള്ളിലും, ഓരോ ആറ്റത്തിനുള്ളിലും അത്ഭുതകരമായ വേഗത്തിൽ. അതുകൊണ്ട് ഇത് ജഗത്താണ്. ഇനി വേറൊരർത്ഥം പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ അറിയുന്ന സകലവും തന്നെ
ജനിച്ച് നിലനിന്ന് വളർന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി ക്ഷയിച്ച് മരിച്ചു പോകുന്നതാണ്. അങ്ങനെയല്ലാത്ത ഏതെങ്കിലും വസ്തുവെ നമ്മളാരും അറിയില്ല. നമ്മളറിയുന്ന എല്ലാ വസ്തുക്കളും ഇങ്ങനെയാണ്, എല്ലാം ആദ്യം തന്നെ ജനിക്കുന്നു, അതോടൊപ്പം നിലനിൽക്കുന്നു, വളരുന്നു, മാറ്റങ്ങൾ വരുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു. ഇതാണ് ആറ് ഭാവങ്ങൾ. ഈ ഷഡ്ഭാവങ്ങളിലൂടെ കറങ്ങുന്നതാണ് ഈ പ്രപഞ്ചം അഖിലവും. അതുകൊണ്ടിത് ജഗത്താണ്, ചലനാത്മകമാണ്. ആദ്യം ഒന്ന് ഇട്ടാൽ ഇനി ബാക്കി അവിടെ കുറച്ച് കസേര വേറെ ഉണ്ട്, അതും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് മാറ്റിയെടുക്കണ്ട. അപ്പോ ഏത് വിധത്തിലെടുത്താലും അത് അതിസൂക്ഷ്മ ചലനം എന്നുള്ള നിലയ്ക്ക് എടുത്താലും, ഇനി സ്ഥൂലമായി നമ്മൾ കാണുന്ന ചലനം എന്നുള്ള അർത്ഥത്തിലെടുത്താലും ഇത് ജഗത്താണ്, ചലനാത്മകമായത്. അതിൻ്റെ സ്ഥിതിക്ക് കാരണം, സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ, ഗതിയുടെ നേരെ വിപരീതമാണ് സ്ഥിതി. ഗതി ചലനമാണ്, ഗതിയുടെ വിപരീതമാണ് സ്ഥിതി. അപ്പൊ ചലനാത്മകമായതിൻ്റെ സ്ഥിതിക്ക് കാരണം, നിലനിൽപ്പിന് കാരണം എന്ന് പറയുമ്പോൾ, ഇതിനെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു വ്യവസ്ഥ, ഒരു നിയമം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാൻ പറ്റും. അതെന്താണെന്നുള്ള അന്വേഷണം ശാസ്ത്രത്തിൻ്റെ വിഷയമാണ്. വിവിധ ശാസ്ത്രശാഖകളിൽ വിവിധ ദിശകളിൽ അന്വേഷിക്കുന്നത് ആ ഒരു സത്യത്തെയാണ്. ഈ ചലനാത്മകമായ എല്ലാത്തിനെയും അചലമായി നിലനിർത്തുന്ന താളം എന്താണ്, അതിന് നമ്മൾ ധർമ്മം എന്ന് പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതിൻ്റെ ആദ്യ ഭാഗം. രണ്ടാമത് പറഞ്ഞു, സകല പ്രാണികളുടെയും അഭ്യുദയ നിശ്രേയസങ്ങൾക്ക് കാരണമാണ് ധർമ്മം. ഇപ്പൊ ശാസ്ത്രത്തിൽ പ്രാണി എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. അപ്പൊ മനുഷ്യരുടെ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും കാരണം, അഭ്യുദയം എല്ലാ പ്രകാരത്തിലുമുള്ള ഉയർച്ച, നിശ്രേയസം ആത്യന്തികമായ മോക്ഷം അഥവാ ദുഃഖനിവൃത്തി. അതിനെ തന്നെ കുറച്ചും കൂടി സ്വീകാര്യമായൊരു ശബ്ദം പറഞ്ഞാൽ പരിപൂർണമായ സ്വാതന്ത്ര്യം, പരിപൂർണമായ സ്വാതന്ത്ര്യം, അതാണ് മോക്ഷം എന്ന് പറയുക. ഈ പരിപൂർണമായ സ്വാതന്ത്ര്യം വാസ്തവത്തിൽ ബാഹ്യമായിരിക്കുന്ന എന്തെങ്കിലും കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനം കൊണ്ട് മാത്രമാവുന്നില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ ബന്ധനം അജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ അജ്ഞാനനാശമേ ആത്യന്തിക മോചനമാക്കൂ. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ തുറകളിലുമുള്ള ഉയർച്ചയ്ക്കും ആത്യന്തികമായ മോചനത്തിനും ദുഃഖനിവൃത്തിക്കും കാരണമായത് എന്ന് ധർമ്മത്തെ പറഞ്ഞു. ഇതാണ് ശങ്കരാചാര്യസ്വാമികൾ ധർമ്മത്തെ നിർവചിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്, അതിന് ശേഷം ചിന്തിച്ചതെന്നറിയില്ല. ആദ്യ ഭാഗം ഇതാണ്, ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സഹ ധർമ്മ. എങ്ങനെയാണ് ഈ ധർമ്മം പ്രവർത്തിക്കുന്നത്, പ്രചലിക്കുന്നത്, അതാണ് തുടർന്ന് പറയുന്നത്. ബ്രാഹ്മണാദ്യൈ വർണിഭിഹി ആശ്രമിഭിശ്ച ശ്രേയോർത്ഥിഭി അനുഷ്ഠീയമാനഹ.
ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണികളാലും ആശ്രമികളാലും അനുഷ്ഠിക്കപ്പെടുന്നതാണ് ധർമ്മം. അപ്പം ധർമ്മം പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കാരണം ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അതിനൊരു വ്യവസ്ഥ വേണം. ഇപ്പം സനാതനധർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് വർണ്ണാശ്രമങ്ങളിലൂടെ വിഭജിക്കപ്പെട്ടതാണ്. ഇതിൽ ആശ്രമവ്യവസ്ഥയെക്കുറിച്ച് അത്രയ്ക്കധികം നമ്മുടെ സമൂഹത്തിൽ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും വലിയ ധാരണ പിശകുകളൊന്നും നമുക്കില്ല. എന്നാൽ വർണ്ണവ്യവസ്ഥ എന്നുള്ളത് ലോകം മുഴുവൻ നിലനിൽക്കുന്നതാണെങ്കിലും നമുക്ക് വലിയ തെറ്റിദ്ധാരണ വിഷയത്തിലുണ്ട്. കാരണം വർണ്ണവ്യവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എന്തോ ഉച്ചനീചത്വങ്ങളുടെ എന്തോ ചൂഷണങ്ങളുടെ ഒക്കെ പരിപാടിയാണെന്നാണ് പൊതുവെ സമൂഹ മനസ്സ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവെക്കുറിച്ച് അറിയാതെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാവണ കുഴപ്പമാ. ഒരിക്കല് ഒരു 10-15 വർഷം മുമ്പ് നമ്മളൊരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് ഒരു വലിയൊരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അപ്പം മുമ്പ് സംസാരിച്ചു ഒരാൾ, അവിടെ മുഖ്യ പ്രഭാഷണമാണ് സ്വാമി ചിദാനന്ദപുരി. തൊട്ട് മുമ്പ് വേറൊരാൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ധർമ്മത്തിനെ അല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തെ ആദരപൂർവം കണ്ടുകൊണ്ട് സംസാരിച്ചതാണേ. പറഞ്ഞത് അത്യാബദ്ധം എന്ന് പിന്നെ മനസ്സിലാവും. നമുക്കൊക്കെ സംസ്കാരങ്ങളുണ്ട്, സംസ്കാരങ്ങൾ പാലിച്ചാലേ നമുക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല സംസ്കാരത്തോടു കൂടിയാണ് വളർത്തിയിട്ടുള്ളത്. എനിക്ക് ചെറുപ്പത്തിലെ ജാതകർമ്മമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിച്ചത് ജാതകം എഴുതിയതിനെയാണ്. അപ്പം എനിക്ക് ജാതകർമ്മം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വ്യാഖ്യാനിച്ചത് വിശദീകരിച്ചത് തനിക്ക് അച്ഛനും അമ്മയും ജാതകം എഴുതിച്ചിട്ടുണ്ട്. നല്ലൊരു ജ്യോതിഷരെ കൊണ്ടുതാണ്. ഈ ജാതകം എഴുതിക്കണോ ജാതക കർമ്മം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, രണ്ടക്ഷരം ശരിയാ, ജാത എന്നുള്ളത് ശരിയാ, ബാക്കി ഒരു ബന്ധമില്ല. ജാതകം എഴുതുന്നത് വേറെ, ജാതകർമ്മം വേറെ, ഒരു ബന്ധമില്ല, ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ വയ്യ. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത്, ഒരു പൊതുവേദിയിൽ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കുക, വേറൊരാളല്ല. എന്തുകൊണ്ടെന്നാൽ സ്വാധ്യായശീലം കൈവിട്ട നമ്മളെ സംബന്ധിച്ച് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞാൽ, നൂറ്റാണ്ടുകളായി സ്വാധ്യായശീലം കൈവിട്ട നമ്മളെ സംബന്ധിച്ച് ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവ് പൊതുവെ ഇല്ല എന്ന് പറയാം. ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നതാണ് സന്തോഷം, കാരണം വിപരീതമാണ് പലപ്പോഴും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അറിവില്ലായിരുന്നു വെച്ചാൽ പ്രശ്നമില്ല, വിപരീതം മനസ്സിലാക്കി വെച്ചിട്ടുള്ള. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്താണ് വർണ്ണത്തിൻ്റെ ശാസ്ത്രീയത എന്ന് പോലും അറിയാതെയാണ് നമ്മൾ വർണ്ണവ്യവസ്ഥയെ നിന്ദിക്കുക, വിമർശിക്കുക. അതിനാണ് നേരത്തെ ജാതകർമ്മവും ജാതകവും തമ്മിൽ ഒന്നാം ധരിച്ച ഒരാൾ ദൃഷ്ടാന്തം പറഞ്ഞത്. വാസ്തവത്തിൽ ജാതകർമ്മം എന്താ? ജാതകർമ്മം നമ്മുടെ സംസ്കാരങ്ങളിൽ, ഷോഡശ സംസ്കാരങ്ങളിൽ നാലാമത്തെ സംസ്കാരമാണ്. കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ ആ നവജാത ശിശുവിൻ്റെ ദേഹം ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന അതേ രീതിയിൽ അച്ഛൻ്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുകയും അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ പ്രണവത്തോടുകൂടി നീ ജ്ഞാനമാകുന്നു എന്ന് ചെവിയിൽ ഓതി കൊടുക്കുകയും അത് കഴിഞ്ഞ് ജാതകർമ്മ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീർത്ഥം കൊണ്ട് അമ്മ വലത്തെ മുല കഴുകി അല്പം കുടിപ്പിക്കുകയും പിന്നെ ഇടത്തെ മുല കഴുകി അല്പം കുടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ജാതകർമ്മം.
ഇതും ജാതകത്തും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. പക്ഷെ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു. ആ ധരിച്ചു വെച്ചിരിക്കുന്നവരൊക്കെയാണ് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്നതെന്നും കൂടി പറഞ്ഞാലോ, അവിടെയാണ് നമ്മുടെ ഒരു ദുരവസ്ഥ ഉള്ളത്. അപ്പോൾ വർണ്ണം എന്താന്ന് പോലും അറിയാതെയാണ് വർണ്ണവ്യവസ്ഥയൊക്കെ നമ്മൾ പലപ്പോഴും നിന്ദിക്കുക. വാസ്തവത്തിൽ വളരെ ശാസ്ത്രീയമായ സത്വ രജ സ്തമോ ഗുണഭേദങ്ങളുടെ വ്യത്യസ്ത അനുപാതത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ടാവും. അങ്ങനെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ടുള്ള വിഭജനമാണ് വർണ്ണം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടത് ഉണ്ടെന്നാണ് ഓർമ്മ. ആ ഉണ്ട്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങൾ. അത് ഗുണഭേദത്തിനനുസരിച്ച് സ്വാഭാവികമായി കർമ്മചോദന നമുക്ക് വരും. അപ്പോൾ രണ്ടിനും അനുസരിച്ചാണ് വർണ്ണനിശ്ചയം. അത് വളരെ ശാസ്ത്രീയമായിട്ടൊരു ഒരു സിദ്ധാന്തമാണ്. ഇവിടെ സിദ്ധാന്തമാണെന്ന് പറയുമ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട്. സിദ്ധാന്തം എന്നുള്ള രീതിയിൽ അത് 100% ശരിയാണ്, അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ സ്വാമി സത്യം പറയൂ, എപ്പോഴെങ്കിലും ഇങ്ങനെ പുലർന്നിട്ടുണ്ടോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവിൽ പെട്ടെടുത്തോളം ഇല്ല. അതൊരു സിദ്ധാന്തമാണ്, കമ്മ്യൂണിസം പോലെ. കമ്മ്യൂണിസം നല്ല സിദ്ധാന്തമാണ്, ഒന്നാന്തരം ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. പക്ഷേ എവിടെയെങ്കിലും കമ്മ്യൂണിസം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ മറുപടി, സത്യസന്ധമായിട്ട്. അതുപോലെ തന്നെയായി വർണ്ണവും. വർണ്ണം നല്ലൊരു സിദ്ധാന്താ, പക്ഷെ എവിടെയെങ്കിലും നടപ്പിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ എവിടെയില്ല. കാരണം നമുക്കറിയുന്ന ഗ്രന്ഥങ്ങൾ വരെ നോക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന സമൂഹ വ്യവസ്ഥയിൽ ഒരു തരം ജാതി എന്ന പോലെ ആയിത്തീർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം സിദ്ധാന്തപരമായി ഉത്കൃഷ്ടമാണെങ്കിലും പ്രയോഗത്തിൽ എപ്പോഴെങ്കിലും ഈ വർണ്ണവ്യവസ്ഥ നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സത്യസന്ധമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്നാണ് എന്നെ സംബന്ധിച്ച് മറുപടി. എന്ന് മാത്രമല്ല, മനുഷ്യൻ സ്വാർത്ഥഭാവനയോടുകൂടി കഴിയുന്ന കാലത്തോളം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതും വിഷമം തന്നെയാണ്. അപ്പം ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ്റെ മകൻ ക്ഷത്രിയൻ, വൈശ്യൻ്റെ മകൻ വൈശ്യൻ, ശൂദ്രൻ്റെ മകൻ ശൂദ്രൻ എന്നുള്ള രീതിയിൽ ജനിയുടെ അടിസ്ഥാനത്തിലേക്ക് മാറുന്ന ഒരു വസ്തുതയാണ് ഉണ്ടായത്. ചിന്തിക്കുക. എങ്കിലും സിദ്ധാന്തത്തിന് യാതൊരു ന്യൂനതയുമില്ല. അതുകൊണ്ട് നമ്മളെന്താ വേണ്ടത് വെച്ചാൽ, നമ്മൾ വേണ്ടത് മറ്റുള്ളവരോ ലോകം മുഴുവനുമോ ഏത് വഴിക്ക് പോകുന്നോ ആ വഴിക്ക് പോകാൻ നമുക്ക് ബാധ്യതയില്ല. ഒഴുക്കിൽപ്പെട്ടവരാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല. ഒഴുക്കിൽപ്പെട്ടവരാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മളെ നാട്ടിൽ പറയാറുണ്ട്, ഈ ചേരയെ തന്നെ നാട്ടിൽ പോയാൽ നടുക്കഷ്ണം കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എനിക്ക് യോജിപ്പില്ല, എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അവനവന് ചേരയെ കഴിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കഴിച്ചോളൂ, അതിന് വിരോധമില്ല. ഒരാൾക്ക് ചേരയെ മുറിച്ച് വേവിച്ച് കഴിക്കണം, അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കണം, ചായക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചേരയത്ത് തന്നെ നാട്ടിൽ പോയാൽ നമ്മൾ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു മനോഭാവം ശരിയല്ല, ആ വ്യക്തിത്വമില്ലായ്മയാണ്. മറിച്ച് അവിടെ പറയാൻ കഴിയണം, സഹോദര അല്ലെങ്കിൽ സഹോദരി നിങ്ങൾ കഴിച്ചോളൂ, എനിക്ക് യാതൊരു വിരോധവും, നമുക്ക് അടുത്തടുത്തിരുന്ന് കഴിക്കാം. നമുക്കൊരു മേശേൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് കഴിക്കാം, എനിക്കൊരു വിരോധമില്ല. പക്ഷെ ഞാൻ കഴിക്കില്ല, അതിന് കഴിക്കുന്നത് എൻ്റെ സംസ്കാരമല്ല, എൻ്റെ ശീലമല്ല എന്ന് പറയാൻ കഴിവുള്ളിടത്താണ് വ്യക്തിത്വം. ഇംഗ്ലീഷിൽ രണ്ട് വാക്കില്ലേ, ഇൻഡിവിജ്വാലിറ്റി എന്നും പേഴ്സണാലിറ്റി എന്നും. ഇപ്പോൾ പൊതുവെ പേഴ്സണാലിറ്റിയുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. പേഴ്സണ എന്ന് പറഞ്ഞാൽ മുഖം മൂടി എന്നർത്ഥം, വേറെന്താ? വേറെ വല്ല അർത്ഥം ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം. പേഴ്സണ മുഖം മൂടിയാണ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് ഇഷ്ടമുള്ള മുഖം മൂടി ധരിക്കാനുള്ള കഴിവാണ് പേഴ്സണാലിറ്റി.
അതല്ല നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നതെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വ്യക്തിത്വം എവിടെ ചെന്നാലും വേണം. അത് മുഖംമൂടിയല്ല, എവിടെ ചെന്നാൽ അവനെന്ത് വിചാരിക്കുക, അവളെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റിയോ തിരിച്ചോ മറിച്ചോ പറയാനില്ല. നമുക്കൊരാദർശം, ഒരാശയം, അതിൽ മുന്നോട്ട് പോവുക. ആ രീതിയിൽ നോക്കിക്കണ്ടാൽ, നിസ്സംശയം പറയാം, ലോകത്തിൽ ഏത് സമൂഹങ്ങളിൽ പോയി ഇടപഴകിയാലും നമുക്ക് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെ തിരിച്ചറിയാൻ കഴിയും. ഒരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, യഹൂദനായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കറിയാത്ത ഏതെങ്കിലും വിഭാഗമായിക്കൊള്ളട്ടെ, ആഫ്രിക്ക ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവിടെ എല്ലാവരും അവിടെ എല്ലാം പോയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സത്വഗുണശാലികളായ, അറിയാൻ കഴിവോടൊത്ത, അറിഞ്ഞതിനെ അറിയിക്കാൻ കഴിവോടൊത്ത, ശാന്ത സ്വഭാവത്തോടു കൂടിയ, നേരെ വാ നേരെ പോകുന്നുള്ള ഋജുത്വത്തോടു കൂടിയ വ്യക്തികളെ കാണാൻ നമുക്ക് കഴിയും. അവരെ നമുക്ക് ബ്രാഹ്മണരായിട്ട് മനസ്സിലാക്കാം. നല്ല നിയാമക ശക്തിയുള്ള, നിയന്ത്രിക്കാൻ കഴിവോടൊത്ത, നല്ല കർമ്മശേഷിയുള്ള, അതേസമയത്ത് വൈകാരികതകൾ കൂടിയ, രജോഗുണപ്രധാനികളെ കാണാൻ പറ്റും. ഒരു ക്ഷത്രിയനാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നല്ല കച്ചവടക്കാർ, നല്ല കൃഷിക്കാർ, നല്ല വ്യാപാരികൾ, നല്ല കൗശലമുള്ളവർ നമുക്ക് കാണാൻ പറ്റും. അവരെ വൈശ്യരെന്ന് മനസ്സിലാക്കണം. സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും മറ്റൊരാളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗത്തെ കാണാൻ കഴിയും. അതാണ് ശൂദ്രവിഭാഗം. ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും അധികം ഉണ്ടാവുക ശൂദ്രവിഭാഗമാണ്. 90% ഉണ്ടാവുക ശൂദ്രന്മാരാണ്. പലപ്പോഴും നമ്മൾ വലിയ ഓഫീസർമാരായിരിക്കാം, പക്ഷേ അവർ മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് ഭംഗിയായി ചെയ്യുന്നുവെങ്കിൽ ശൂദ്രലക്ഷണം തന്നെയാണുള്ളത്. മനസ്സിലാക്കുക. ഇങ്ങനെ വർണ്ണ ഭേദം ഉള്ളതാണ്, നിഷേധിക്കാനാവാത്തതാണ്. ഇതുപോലെ തന്നെയാണ് ആശ്രമഭേദം. ആശ്രമ ശബ്ദം കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവനവൻ്റെതായ തപസ് അനുഷ്ഠിക്കാനുള്ള ഘട്ടമാണ് ആശ്രമം. ആശ്രാമ്യന്തി അസ്മിൻ ഇതി ആശ്രമം. അപ്പൊ തൻ്റെ ജീവിത ലക്ഷ്യപ്രാപ്തിയിലേക്ക് പരിപൂർണമായി അഥവാ ജന്മലക്ഷ്യം വരെ പരിശ്രമിക്കാനുള്ള ഘട്ടമായിട്ട് നമ്മൾ ആശ്രമത്തെ മനസ്സിലാക്കണം. അവിടെയാണ് ബ്രഹ്മചര്യാശ്രമം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചത്. അപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നിർവചിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചത്. അവിടെ ധർമ്മം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാലോചിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അവിടെ രണ്ട് രീതി പറയാം. ഒന്ന്, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ധർമ്മമാകുന്ന അല്ലെങ്കിൽ സനാതനധർമ്മമാകുന്ന മഹാസൗധം 3 അടിക്കല്ലുകളിലാണ് നിലകൊള്ളുന്നത്. സത്യം, ധർമ്മം, സ്വാധ്യായം. ഉപനിഷത്തിൽ സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമദഹ എന്നീ 3 മന്ത്രങ്ങളിൽ ഇത് സമാഹരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ, ധാർമ്മിക ജീവിതത്തിൻ്റെ അടിത്തറ. ഈ 3 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ, സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. ഇവിടെ സത്യം പറയൂ എന്നൊക്കെ ഉള്ളത് നല്ലപോലെ ആലോചിക്കണം കേട്ടോ. എല്ലാ സത്യം വിളിച്ച് പറയരുത്, ആവശ്യമുള്ളതേ പറയാൻ പാടുള്ളൂ. ഒരു
വളരെ മനസ്സ് തട്ടിയിട്ടുള്ളൊരു ഭാഗം പറയട്ടെ. ശ്രീരാമൻ ശത്രുഘ്നനോട് നീ പോയിട്ട് ഇന്ന ഭാഗത്ത് രാജ്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. അങ്ങനെ ശത്രുഘ്നൻ രാമൻ പറഞ്ഞതുപോലെ വലിയൊരു സൈന്യത്തെയും കൂട്ടി രാഷ്ട്രസ്ഥാപനത്തിന് വേണ്ടി പോയി. പോന്ന വഴിക്ക് വാൽമീകി ആശ്രമം വഴിക്കാണ് പോയത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാ. വാൽമീകി ആശ്രമത്തിൽ ചെന്നു. അപ്പൊ ദശരഥന്റെ മകനാണല്ലോ, വാൽമീകിക്ക് വളരെ സ്നേഹമാണ് ദശരഥനോട്, ശത്രുഘ്നോടും ആ സ്നേഹമാണ്. അതുകൊണ്ട് വളരെ ഉചിതമായൊരു മുറി താമസിക്കാൻ കൊടുത്തു ആശ്രമത്തിൽ. അന്ന് രാത്രിയാണ് രണ്ട് മുനികുമാരന്മാര് വാൽമീകി മഹർഷിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, സീത പ്രസവിച്ചിരിക്കുന്നു, രണ്ട് കുട്ടികളുണ്ട്, ആൺകുട്ടികളാണ്. ഇപ്പൊ ശത്രുഘ്നൻ അല്ലെങ്കിൽ തന്നെ ഉറക്കല്ല രാത്രി, കാരണം ശത്രുഘ്നൻ അറിയാം എടത്തിയമ്മ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ സീതയെക്കുറിച്ചുള്ള ചിന്തകൾ, പല ചിന്തകളും മനസ്സിൽ ശത്രുഘ്നന്റെ ഉള്ളിലിങ്ങനെ ഉണ്ട്. ആ സമയത്ത് അറിഞ്ഞു. അത് കഴിഞ്ഞ് വാൽമീകി പോയി തിരിച്ചു വന്നിട്ട് വാൽമീകി പറയുന്നുണ്ട് അടുത്ത റൂമിന്ന്, ശത്രുഘ്നോട് പറയുകയല്ല, അടുത്ത റൂമിന്ന് വേറെ ആരോടോ പറയുകയാണ്. ശത്രുഘ്നൻ കേൾക്കുന്നുണ്ട് ലവനെന്നും കുശനെന്നും പേരിട്ടിട്ടുണ്ട് എന്നൊക്കെ. ഇതൊക്കെ ശത്രുഘ്നൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പോയി രാജ്യസ്ഥാപനം ചെയ്ത് ഒക്കെ വ്യവസ്ഥയാക്കി, എല്ലാം മുന്നോട്ട് ഭംഗിയായി പോകാനുള്ള വ്യവസ്ഥ ആക്കിയ ശേഷം ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി അയോധ്യയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രാമൻ ചോദിച്ചു, എന്താ നീ ഇവിടെ കൂടണേ? അല്ല, ഏട്ടനെ ഒന്നിച്ച് താമസിക്കുക, ഞാൻ എങ്ങോട്ടും പോകണില്ല. ഞാൻ ഏട്ടൻ്റെ നീ ഇവിടെ അടിഞ്ഞു കൂടിയിട്ട് ഒരു കാര്യവുമില്ല. പോയിട്ട് നീ ഏത് രാഷ്ട്രം സ്ഥാപിച്ചോ അവിടെ ഭംഗിയായിട്ട് അതിനെ പരിപാലിക്ക്, ധർമ്മം പാലിക്ക്, വാഹനം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ, കണ്ടോളൂ, പോയിക്കോളൂ. അല്ലാണ്ട് ഇവിടെ അടിഞ്ഞു കൂടിയിട്ട് വെറുതെ ആയുസ് കളയരുത്. അങ്ങനെ ശത്രുഘ്നനെ ഓടിച്ച് മടക്കി പറഞ്ഞയച്ചു. അതിനുശേഷം ശത്രുഘ്നൻ ഇടയ്ക്കിടെ രാമനെ കാണാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും സീത പ്രസവിച്ചു, രണ്ട് ആൺകുട്ടികളുണ്ട് എന്നുള്ള വിഷയം രാമനോട് ശത്രുഘ്നൻ പറഞ്ഞിട്ടില്ല. ഇതെന്തൊരു അത്ഭുതം ആലോചിച്ചു. നമ്മളാണെങ്കിൽ ഉറക്കം ഉണ്ടാവുക നമുക്ക് പറയാണ്ട്. രാമനോടല്ല, ഒരു നൂറാളോടെങ്കിലും പറയണം ഇല്ലേ, ഒരു നൂറാളോടെങ്കിലും പറഞ്ഞാലേ നമുക്ക് ഉറക്കം ഉണ്ടാവുള്ളൂ ഇല്ലേ. ശരിയല്ലേ പറഞ്ഞേ? നീ അറിഞ്ഞോ സീത പ്രസവിച്ചത്? രണ്ട് കുട്ടികളുണ്ട് ഇല്ലേ? പറയില്ല? പറയും, പറയും, ഉറപ്പാണ്. യാതൊരു സംശയമില്ല. വേണച്ചാ കുറച്ച് കൂട്ടിയും പറയും, ആരുടെ കുട്ടികളെന്നാവോ. കാരണം രാവണന്റെ അടുത്ത് താമസിച്ചിട്ടാണല്ലോ വന്നത്. അതെ, ഒന്നും കാണാണ്ട് രാമൻ പുറത്താക്കുവോ എന്നൊക്കെ നമ്മുടെ വക വ്യാഖ്യാനം കൂടി ചേർക്കും. നമ്മൾ ചെയ്യുന്നല്ല പറഞ്ഞത്, അതാണ് ലോകസ്വഭാവം. എന്നാൽ ശത്രുഘ്നൻ ഒരക്ഷരം മണ്ടിയിട്ടില്ല. ശ്രീരാമൻ തൻ്റെ മക്കളെ ആദ്യമായിട്ട് കാണുന്നതും അറിയുന്നതും ഇങ്ങനെ രണ്ട് മക്കളുണ്ടെന്നറിയുന്നതും ഒക്കെ അശ്വമേധത്തിന് വാൽമീകി നിർദ്ദേശിച്ചതനുസരിച്ച് കുമാരന്മാർ രാമായണം പാടാൻ വേണ്ടി വരികയും ആ പാട്ട് തൻ്റെ ജീവചരിത്രം രാമൻ കേൾക്കുകയും ചെയ്ത സമയത്താണ് നിങ്ങൾ ആരാണ്, എന്താണ്, ഏതാണെന്ന് പരിചയപ്പെടുന്നത്. അതിനുമ്പ് രാമനൊരു സൂചന പോലും ഇല്ല. പലപ്പോഴും ചെയ്യേണ്ടത് ചെയ്യില്ല, ചെയ്യരുതാത്തത് ചെയ്യും. മുന്നേ പോയാൾ എന്ത് ചെയ്തു അത് താനും ചെയ്യും. ഗതാനുഗതിക സ്വഭാവത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും, എന്നിട്ട് അതാണ് ധർമ്മമെന്ന് സ്വയം ധരിക്കും. ഇതൊക്കെയാണ് സ്വഭാവം. അതുകൊണ്ട് തൻ്റെ ഗീതോപദേശത്തിൽ വ്യക്തമായി ഭഗവാൻ പറഞ്ഞു, തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസേ. തസ്മാത്, അതുകൊണ്ട് തേ നിനക്ക് കാര്യാകാര്യവ്യവസ്ഥിതൗ, കാര്യത്തിൻ്റെയും അകാര്യത്തിൻ്റെയും വ്യവസ്ഥിതിയിൽ, കാര്യം ചാൽ കാര്യം ചെയ്യേണ്ടത്, അകാര്യം ചെയ്യരുതാത്തത്,
അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്നുള്ളതിൻ്റെ വ്യവസ്ഥിതിയിൽ നിർണയത്തിൽ നിനക്ക് ശാസ്ത്രമാണ് പ്രമാണം. ഇത്ര പറഞ്ഞിട്ടും തൃപ്തി വരാതെ ഭഗവാൻ പറഞ്ഞു, ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. ശാസ്ത്രവിധാനത്തിൽ പറഞ്ഞതിനെ അറിഞ്ഞിട്ട് കർമ്മം ചെയ്യാൻ നിനക്ക് ബാധ്യതയുണ്ട്. ഇവിടെ ധർമാചരണത്തിൽ പ്രധാനമായി രണ്ട് കൈവഴികളുണ്ട്. ഇപ്പൊ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ ഏതൊക്കെയാ? ഒന്ന് ശാസ്ത്രം, രണ്ട് ആചരണം. ഇവ രണ്ടും ചേർന്നിരിക്കണം. ഇതിലേതിനാ കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. കാരണം ശാസ്ത്രത്തിനും ആചരണത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ഒരുപോലെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നോക്കൂ, ആചാരപ്രധാനമാണ് ധർമ്മം എന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെയാണ് ആചാരപ്രധാനമാണ് ധർമ്മം ആണല്ലോ. എന്താ അഭിപ്രായം? അതെ, ആചാരപ്രഭവോ ധർമ്മ, ആചാര പരമോ ധർമ്മ എന്നൊക്കെ വ്യാസഭഗവാൻ പലയിടങ്ങളിലായി പറയുന്നുണ്ട്. ഇനി അതിന് വ്യാസവാക്യമൊന്നും വേണ്ട, നമുക്ക് തന്നെ അറിയാം. ഒരാൾക്ക് വലിയ വിവരമുണ്ട് വെച്ചോളൂ, ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപ്പീഡിയ തന്നെയാണെന്ന് വിചാരിച്ചോളൂ ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആചാരമില്ലെങ്കിലോ? നമുക്ക് വളരെ അടുപ്പമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല കേട്ടോ, മരിച്ചുപോയി. അദ്ദേഹം വലിയൊരു ജീനിയസ് ആയിരുന്നു. അദ്ദേഹത്തിന് അറിവില്ലാത്ത മേഖലകളില്ല. ആ അറിവ് അഗാധമാണ്, അഗാധമായ അറിവാണ്. ഭാഷയാണെങ്കിൽ അതല്ല. ഇനി രസതന്ത്രാണിച്ചാത്, വ്യോമനിരീക്ഷണാണിച്ചാത് ഇന്നതെന്നില്ല. ഇനി സെല്ലുലാർ ബയോളജിനെ കുറിച്ചാണിച്ചാൽ അത് ഇന്നതെന്നില്ല. ന്യൂക്ലിയർ സയൻസാണിച്ചാത്, ഏത് മേഖലയിൽ സംസാരിച്ചാലും അതിലൊക്കെ നല്ല ആധികാരികമായ ജ്ഞാനമുള്ള മനുഷ്യനാണ്. പക്ഷെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു പ്രയോജനവും തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. ഇപ്പം മദ്യം മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത്? അത് മദ്യം കഴിക്കണമെന്നൊരു ചിന്ത മനസ്സിൽ വരുന്ന സന്ദർഭം മുതൽ അത് ശരീരത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷം വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും ഇയാൾ ചിത്രം വരച്ച് നമ്മളെ പഠിപ്പിച്ചു തരും. ആദ്യം തന്നെ ന്യൂറോണുകളിൽ ഉണ്ടാകുന്ന മാറ്റം, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ചേഞ്ച്, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി മദ്യം നാവിലാവുന്നത് മുതൽക്ക് എങ്ങനെയാണ് അതിൻ്റെ എല്ലാം പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞ് പിന്നെ കുടുംബം നശിക്കുന്നത്, തൻ്റെ വ്യക്തിത്വം നശിക്കുന്നത് എല്ലാം പറയും. പക്ഷേ ഇതൊക്കെ പറയണമെങ്കിൽ അയാൾക്ക് കുറച്ച് ആദ്യം കിട്ടണം. തമാശ പറയല്ല, ഇത് കഥ പറയല്ല, ഉള്ളത് പറയുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു തരാൻ ഒരു ഉഷാറുണ്ടാവണമെങ്കിൽ അയാൾക്ക് കുറച്ച് ഒരു രണ്ട് പെഗ് കിട്ടിയാലേ ശരിയാവുള്ളൂ. അതെ, പക്ഷെ കള്ളം പറയില്ല, അതാളുടെ ഒന്നാമത്തെ കൂടെ. അപ്പൊ ഇവിടെ പറഞ്ഞത് താല്പര്യം ഒരുപാട് ആശയങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് അത് ആചരണത്തിലില്ലെങ്കിൽ നമ്മൾ ആരെയും ധാർമ്മികൻ എന്ന് വിളിക്കാറില്ല. ഉണ്ടോ? ഇല്ല. ഒരാൾക്ക് വലിയ ശാസ്ത്രജ്ഞാനമൊന്നുമില്ല, വലിയ വിവരമൊന്നുമില്ല, പക്ഷെ അയാളുടെ ജീവിതത്തിൽ ആചാരനിഷ്ഠ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഓ അയാൾ പരമധാർമ്മികനാട്ടോ എന്ന് പറയും. അതുകൊണ്ട് ആചാര പരമോ ധർമ്മ എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ അവിടെയാണ് നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണവാക്യം വരുന്നത്. നീ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് നിശ്ചയിക്കുന്നതിന് നിനക്ക് ശാസ്ത്രമാകട്ടെ പ്രമാണം. അപ്പം ഏതാ കൂടുതൽ പ്രധാനം? രണ്ടും ഒരുപോലെയാണ്. ശാസ്ത്രത്തിനും ആചാരവ്യവസ്ഥയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ഈ രണ്ടിലും നമ്മൾ ഒരുപോലെ ശ്രദ്ധിച്ചാലേ ധർമ്മവ്യവസ്ഥ
അതിൻ്റെ മഹിമയോടുകൂടി നിലനിൽക്കൂ, വളരൂ.